ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലും അതേപോലെ ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടർട്ടിൽ വൈൻ പോർട്ടിൽ പാമ്പ് കയറിയ ഒരു സബ്ജക്റ്റാണ്. അതായത് ഒരു ഏതോ ഒരാള് ഒരു ടർട്ടിൽ വൈൻ പോർട്ടിൽ ചെടിയിൽ ഒരു പാമ്പ് കയറി നിൽക്കുന്ന പാമ്പിന്റെ തല കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതായത് വാട്സപ്പിലും നിറയെ, അതായത് തലങ്ങും വിലങ്ങും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിൽ മാത്രമല്ല ഫേസ്ബുക്കിലും, അതായത് ടർട്ടിൽ വൈൻ വളർത്തിക്കഴിഞ്ഞാൽ അതിൽ പാമ്പ് കയറും എന്നുള്ള ഒരു ഒരു ചർച്ചയാണ്. ഒരു 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 ഏകദേശം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. എന്താണ് അതിന്റെ പിന്നിലെ സത്യാവസ്ഥ, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം, എന്താണ് ഒരു ആധികാരികമായിട്ട്, അതായത് ഞാൻ കുറെ വർഷങ്ങളായിട്ട് ടർട്ടിൽ വൈൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, എന്താണ് അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഒന്ന് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്ത നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ബാബുവിന്റെ വീട്ടിലാണ്. ആ ഒരു ഫോട്ടോ ഈ ചെടിപ്രേമികളെ, പ്രത്യേകിച്ചും ടർട്ടിൽ വൈൻ വളർത്തുന്ന ആൾക്കാരെ വളരെയധികം പാനിക്കാക്കിയിട്ടുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ പേടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് ഇഷ്ടംപോലെ ആൾക്കാർ വിളിച്ച് ചോദിക്കുകയാണ്. അതായത് ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും വിളിച്ച്, അല്ലാതെയും നേരിട്ട് ഈ പ്ലാന്റ് വാങ്ങാൻ വരുന്ന ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുകയാണ്, പക്ഷേ ഇതിൽ പാമ്പ് വരാനുള്ള, ഇഴജന്തുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണല്ലേ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവരോട് അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു സംഗതിയെ ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം അതിനുള്ള സാധ്യത തുലവും വിരളമാണ്, തീരെ അതിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സത്യത്തിൽ അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. അത് ചിലപ്പോൾ ആ ഫോട്ടോ ഫേക്കായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അങ്ങനെ സംഭവിച്ചപ്പോൾ അത് ഫോട്ടോ എടുത്തിട്ട് അത് അയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തായിരിക്കാം. പിന്നെ ഈ ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ടർട്ടിൽ വൈൻ എന്നുള്ള ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ്, ഈ ഒരു പ്ലാന്റ് ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന, അതായത് കാണാൻ നല്ല മനോഹരമായ, വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അത് തൻ്റെ വീട്ടിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അങ്ങനെ വളർത്തുന്ന ഒരു ട്രെൻഡ്, അതായത് ഈ ടർട്ടിൽ വൈൻ പ്ലാന്റിനെ കുറിച്ചുള്ള ട്രെൻഡാണ് ഇപ്പോൾ മൊത്തം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അതിനെ തുറങ്ങ വെക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രോളി ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ബിരുദൻ ആ രീതിയിലുള്ള ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഫോർവേഡ് ചെയ്താവാനാണ് സാധ്യത. സത്യത്തില് ബാബു ഈ പ്ലാന്റ് വളർത്തു തുടങ്ങിയിട്ട് കുറെ അധികം സമയമായി, കുറെ കാലങ്ങളായി. അപ്പൊ ഈ കാലങ്ങളായിട്ട് ഈ പിന്നെ ചട്ടിൽ വാർ വളർത്തിയിട്ട് അവൻ അങ്ങനെ യാതൊരു അനുഭവം, അങ്ങനെ ഒരു പാമ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജന്തുക്കൾ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു അനുഭവം ഇന്നേ വരെ അവരുണ്ടായിട്ടില്ല. മാത്രമല്ല അവന് ചെറിയ കുട്ടികൾ ഇവിടെ വീട്ടിലുണ്ട്, കുട്ടികളൊക്കെ ഇതിന്റെ നാലുപുറവും കളിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് അങ്ങനെ യാതൊരു ഇതേവരെയുള്ള ഒരു അനുഭവം ഇതേവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അവനോട് ഞാൻ സംസാരിച്ചത്, അപ്പൊ അവൻ എന്നോട് പറഞ്ഞത്. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു പാമ്പ് നമ്മൾ ഈ ചട്ടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ ടർട്ടിൽ വൈൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ അതിന് ഇരിക്കാനുള്ള പാമ്പിന് ഗ്രിപ്പ് കിട്ടുന്ന തരത്തിലുള്ളതല്ല ഇതിന്റെ ഈ വള്ളികൾ. ഇത് വളരെ സോഫ്റ്റായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് ഊർന്നു പോരുന്ന, അതായത് അതിങ്ങനെ സ്കിഡായി പോകുന്ന തരത്തിലുള്ള ഒരു ഒരു ഘടനയാണ്, ഒരു സ്ട്രക്ചറാണ് ഈ വള്ളിക്കുള്ളത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ പാമ്പിന് ഒരിക്കലും തന്നെ ഒരു ഗ്രിപ്പ് കിട്ടാതെ പാമ്പിന് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കഴിയില്ല. അത് പെട്ടെന്ന് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വന്ന് വീഴുകയാണെങ്കിൽ തന്നെ ആ പാമ്പ് ആ സമയത്ത് തന്നെ അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ താഴത്തേക്ക് വീഴാനുള്ള സാധ്യതയാണ് ഈ ചെടിയെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ പാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാമ്പ് ടർട്ടിൽ വൈൻ എവിടെയെന്ന് നോക്കി നടക്കുന്നല്ല. ടർട്ടിൽ വൈൻ പ്ലാന്റ് തൂക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ വണ്ണിരിക്കാൻ വേണ്ടിയിട്ടൊന്നും പാമ്പ് ഒരിക്കലും ഒരുങ്ങില്ല. മാത്രമല്ല പാമ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ്, ധാരാളമായിട്ട് ഇഴജന്തുക്കളും പാമ്പുകളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളെ മറ്റേ പിന്നെ ന്യൂസ് ചാനലുകളൊക്കെ എടുത്തു നോക്കി അല്ലെങ്കിൽ പത്രങ്ങളോ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ ബെഡ്റൂമിലടക്കം പാമ്പ് കയറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അതൊക്കെ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ പിന്നെ നടക്കുന്നൊരു സംഗതിയാണ്. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ പാമ്പ് കയറി അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ പാമ്പ് കയറി അടിച്ചിട്ട് ആരും തന്നെ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ താമസിക്കാതിരിക്കുക അല്ലെങ്കിൽ ബെഡ്റൂമിൽ കിടക്കുന്നിറങ്ങാതിരിക്കുക ചെയ്യുന്നില്ല. അതൊക്കെ അത് അങ്ങനെ അസംഭവ്യമായിട്ടുള്ള ചില എപ്പോഴെങ്കിലും ചില റെയർ കേസായിട്ട് പലയിടത്തും നടക്കുന്ന ഒരു സംഗതി മാത്രമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഷൂവിൻ്റെ ഉള്ളിൽ, അഴിച്ചു വെച്ച ഷൂവിൻ്റെ ഉള്ളിൽ, അതേപോലെ വണ്ടിയുടെ ഉള്ളിലൊക്കെ പാമ്പ്, പാമ്പിന് എവിടെയാണോ സൗകര്യം കിട്ടുന്നത് ആ സൗകര്യമുള്ള സ്ഥലത്തൊക്കെ പാമ്പ് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ നമ്മുടെ കുട്ടികളെയും നമ്മുടെ മക്കളെയും നമ്മൾ സൂക്ഷിക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ ചെടിയുടെ ഉള്ളിൽ ഇത് കയറുന്ന ആ ഒരു 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 ട്രെൻഡ് അത് ഇല്ല എന്നുള്ളത് തന്നെ പറയാം, അത് അസത്യമാണ്, അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തതാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പിന്നെ നമ്മൾ ഈ ടർട്ടിൽ വൈൻ വളർത്തുന്ന ഒരാൾ
ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ അതിനെ പരിചരിക്കാറുണ്ട്. അതിനെ പരിചരിക്കും, അതായത് അത് വെള്ളം ഒഴിക്കുക, അതേപോലെ എന്തെങ്കിലും മറ്റ കേടുപാടുകളോ മറ്റുള്ള ഉണ്ടോ എന്നുള്ളത് അത് ചെകഞ്ഞ് നോക്കുക ഒക്കെ ചെയ്യുന്ന സംഗതിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ എപ്പോഴും മനുഷ്യ സഹവാസമുള്ള നമ്മളെ ആൾക്കാർ എപ്പോഴും അതിൻ്റെ അടുത്ത് പെരുമാറുന്നത് കാരണം, കുട്ടികൾ അതിൻ്റെ ചുവട്ടിലൊക്കെ കളിക്കുന്നത് കാരണം, ഒരിക്കലും തന്നെ മറ്റുള്ള ജന്തുക്കൾ, അതായത് പാമ്പ് പോലുള്ള ജന്തുക്കൾ വരുന്ന സംഗതി, അതായത് വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ മനുഷ്യരെ സഹവസിക്കുന്ന, അതായത് മനുഷ്യ സഹവാസമുള്ള സ്ഥലങ്ങളിൽ നമ്മളെ പേടിച്ച്, മനുഷ്യരെ പേടിച്ചിട്ട് ഈ ഇഴജന്തുക്കൾ ഒരിക്കലും തന്നെ നമ്മളെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ഈ ചട്ടികളിലോ ചെടികളിലോ ഇരിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മുടെ സഹവാസം എത്താത്ത, അതായത് നമ്മളുടെ പരിചരണമോ മറ്റുള്ള കാര്യങ്ങളോ എത്താത്ത ഭാഗങ്ങൾ ചിലപ്പോൾ അവർക്ക് അവരെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവർ ഇരിക്കുന്നുണ്ടാവാം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ടത് തീരെ അത് പരിചരിക്കാതെയോ അതല്ല അതിൻ്റെ അടുത്തേക്ക് പോവാത്ത ഏതെങ്കിലും ചെടിയുടെ മുകളിൽ ചിലപ്പോൾ വന്നിരിക്കാനുള്ള സാധ്യത ആയിരിക്കാം ആ കാണിച്ചത്. അപ്പോൾ അത് ഫോട്ടോ എടുത്തിട്ട് അത് ചിലപ്പോൾ ഫോർവേഡ് ചെയ്താവാം. പക്ഷേ ആ ഒരു ഫോട്ടോയിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ എല്ലാവരും തന്നെ ഈ ചെടിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ചെടി വളർന്നത് നിർത്തുകയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഇങ്ങനെ ചെടി തൂങ്ങിയത് വെട്ടിക്കളയോ ചെയ്യാതെ വളരെ നല്ല ഭംഗിയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഈ ചെടി നിങ്ങൾ എല്ലാവരും തന്നെ വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിന് അതൊരു ഐശ്വര്യമാണ്, ഒരു കാഴ്ചയ്ക്ക് നമ്മുടെ കണ്ണിന് അതൊരു നല്ല ഒരു പച്ചപ്പാണ്, ഒരു കുളിർമയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചെടി ആവശ്യപ്പെട്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, എന്നെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ എന്നോട്, ഒരുവിധം ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുകയാണ്, മാഷേ ഇങ്ങനെ ചെടി വളർത്തിക്കഴിഞ്ഞാൽ അതിൽ പാമ്പ് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. സത്യം, ഞാൻ എൻ്റെ അനുഭവം, അതായത് ഞാൻ വർഷങ്ങളായിട്ട് ഈ ചെടി ഈ ടർട്ടിൽ വൈൻ പ്ലാന്റിൽ മറ്റേ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്, ഇഷ്ടംപോലെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എൻ്റെ വീഡിയോ, നേരത്തെ ഉള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ തന്നെ ഞാൻ എൻ്റെ അനുഭവം വെച്ച്, ഈ വർഷങ്ങളായിട്ടുള്ള അനുഭവം വെച്ചിട്ട് അതിൽ ഒരു തരത്തിലുള്ള ഇഴജന്തുക്കളും പിന്നെ ഈ പാമ്പ് മാത്രമല്ല മറ്റൊരു തരത്തിലുള്ള ജന്തുക്കളും തന്നെ ആ ടർട്ടിൽ വൈനിൽ കൂട് കൂട്ടാനോ അതിൽ വന്നിരിക്കാനുള്ള സാധ്യത തുലോം വിരളമാണ്, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഏതോ ഒരു ഭാഗത്ത് ഒരാൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചപ്പോൾ അത് എല്ലാവരും ഏറ്റെടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ആകെ നിറഞ്ഞു നിൽക്കുന്നത് എല്ലാ ജനങ്ങളിലും ഒരു ചെറിയൊരു പേടി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ടർട്ടിൽ വൈനിലാണ് ഈ പാമ്പ് വന്നിരിക്കുന്നത് എന്ന ഒരു പ്രൊപ്പഗൻഡയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒരിക്കലും തന്നെ നിങ്ങൾ ഈ ടർട്ടിൽ വൈൻ വളർത്തിയിട്ട് അതിൽ പാമ്പ് വരും എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ പാനിക്കാവേണ്ട ആവശ്യമില്ല, ബേജാറാവേണ്ട ആവശ്യമില്ല. ഞാനാണ് അതിന് ഒരു അനുഭവം, അതായത് ഞാൻ വർഷങ്ങളായിട്ട് ഇത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനത് വർഷങ്ങളായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന് ഫെർട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അത് നനക്കുന്നുണ്ട്, അത് പരിചരിക്കുന്നുണ്ട്. എനിക്ക് ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു ഇഴജന്തു ഈ ഒരു ടർട്ടിൽ വൈൻ കൂട്ടിൽ, അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ആ ചാനലിൽ ആ റെയിൻ വാട്ടർ ഗട്ടറിൽ വളർത്തി നന്നായിട്ട് വളർത്തിയിട്ടുള്ളതാണ്, അത് ഇതിൽ ഒരു തരത്തിലുള്ള ഒരു ജീവികളും അതിൽ വന്നിരിക്കുന്നതായിട്ട് എനിക്ക് ഇന്നേ വരെ അനുഭവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല നിങ്ങൾ ഇടക്കൊക്കെ, അതായത് അത് വളർത്തുന്ന സമയത്ത് അത് ഇടക്കൊക്കെ അതൊന്ന് പരിചരിക്കാനും അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഒന്ന് നനക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പിന്നെ ഒരിക്കലും നമ്മളെ മനുഷ്യ സഹവാസമുള്ള ഭാഗങ്ങളിൽ ഈ ഇഴജന്തുക്കൾ വരാൻ, മനുഷ്യനെ പേടിച്ചിട്ട് ഇഴജന്തുക്കൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്ലാന്റിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇത് നമ്മുടെ ബാബു 3 മാസം കൊണ്ട് വളർത്തിയെടുത്ത ടർട്ടിൽ വൈനാണ്. അതായത് ഞാൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ, ആ ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിന് അപ്ലൈ ചെയ്തിരുന്ന ആ ഓർഗാനിക് ഫെർട്ടിലൈസറിനെ കുറിച്ച് ബാബുവുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂ, ഒരു ചെറിയ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും എന്നെ അറിയിക്കുകയും ചെയ്യുക. മാത്രമല്ല ഇതേവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഫാമിലി മെമ്പേഴ്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ വിവരം, ഈ അറിവ് നിങ്ങൾ അവരിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.